ഹൈ, ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടോ വന്നത്. അതായത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കയറാണ് ഈ ചൂടിക്കയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തേനി മധുര ആ ഒരു റൂട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ റോഡ് സൈഡിൽ കണ്ടൊരു കാഴ്ചയാണ്. അപ്പോൾ അത് കണ്ട സമയത്ത് നമുക്ക് കൗതുകം തോന്നി. അപ്പോൾ അത് നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നിങ്ങൾക്ക് പരിചയമുള്ള ഒരു കയർ തന്നെയാണ് ഇവിടെ ഈ നിർമ്മിക്കുന്നത്. നമ്മളിവരെ അടുത്തുനിന്ന് വീഡിയോ ഒക്കെ എടുക്കട്ടെ ചോദിച്ചാൽ ഫുള്ള് സപ്പോർട്ട്, നിങ്ങൾ എടുത്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് മൂന്നാൾക്കാരും സിസ്റ്റേഴ്സാണ്. അതേപോലെ തന്നെ ഇവരെ അമ്മയാണ് ഈ ചക്രം തിരിക്കുന്നത്. നമുക്ക് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല, പക്ഷേ എങ്കിലും നമ്മൾ ചക്രം തിരിക്കാനും എല്ലാത്തിനും നമുക്ക് സൗകര്യം ചെയ്ത് തന്നു. അപ്പോൾ ആദ്യ സ്റ്റേജിൽ ഇതിൽ നിന്ന് മൂന്ന് നേർത്ത നാര ഉണ്ടാക്കുന്നത്, പിന്നെ ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ട് ഒറ്റ കയറാക്കി മാറ്റുന്നതാണ് ഇവിടെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ചകിരിയുടെ നാര്. അപ്പോൾ ഇത് തേങ്ങ പൊളിച്ചതിന് ശേഷം ചകിരി ചളിയിൽ പൂഴ്ത്തി വെച്ചിട്ട് അതിൽ നിന്ന് എൻ്റെ നാര് തൊയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഇവിടെ കൂട്ടി തന്നെ വെച്ചിട്ടുണ്ട്, അതാകുന്ന കെട്ടുകളായിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഏകദേശം ഇവർ പറഞ്ഞത് ഒരു ദിവസം കൊണ്ട് തന്നെ കയറാക്കി മാറ്റാൻ കഴിയുമെന്നാണ്. ഈ ചകിരിത്തൊണ്ടിൽ നിന്ന് നാര് വേർതിരിക്കുന്ന മെഷീനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് കാലപ്പായക്കം ചെന്നിട്ടുണ്ട്, തുരുമ്പ് പിടിച്ചിട്ട് ഇതിൻ്റെ ഒരുപാട് പല്ലുകളെ കടന്നു പോയിട്ടുണ്ട്. എങ്കിലും ഇവർ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ പോയ സമയത്ത് ആ ചകിരിയിൽ നിന്ന് നാര് തൊയ്ക്കുന്നത് മാത്രം നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം അവിടെ അതൊക്കെ പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ചേരിയൊക്കെ തീർന്നു പോയിട്ടുണ്ട്. ഈ ഒരു മെഷീൻ മാത്രം ഇവിടെ ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇത് ഇത് ഇരുമ്പിൻ്റെ മെഷീൻ കൂടിയാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഈ കറക്കുന്ന ചക്രത്തുമ്മൽ കുറച്ച് മൂന്ന് സൂചി പോലുള്ള കൊളുത്തുള്ള റസ്റ്റുണ്ട്, അതിമേ ചുറ്റിയിട്ടാണ് ഇവരിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര സ്പീഡാണ് കേട്ടോ ഇവർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് തന്നെ. അതല്ലേ, ഇത് ആ കറങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഒരു കൊട്ടയിൽ എടുത്ത് വെച്ചിട്ടുള്ള ഈ ചകിരി ഫൈബറുണ്ട്, ആ ഫൈബർ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഒരേ കട്ടി തന്നെയാണ് ഇത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത് മൂന്ന് ചെറിയ നേർത്ത ചൂടിനാര് ഉപയോഗിച്ചിട്ട് ഒറ്റ നാരാക്കി മാറ്റുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് തന്നെ നമ്മൾ ഇതുവരെയൊന്നും നിലവിൽ എവിടെയും ഈ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അത്രയും രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ തന്നെ തീരുമാനിച്ചത്. അപ്പോൾ ഇത് മൂന്നെണ്ണം ആക്കിയ ശേഷം നെക്സ്റ്റ് ഒറ്റൊന്നാക്കി മാറ്റുന്നതും കൂടിയാണ് ഇവർക്ക് ചെയ്യാനുള്ളത്. അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു ഇത് 6 മീറ്റർ എങ്ങാനാണ് ഈ ഒരു ഒറ്റ കയറിൻ്റെ വലുപ്പം ഇവരുണ്ടാക്കുന്നത്. ഈ മൂന്നെണ്ണം കൂടി ഒന്നാക്കുന്ന ഒരു ചെറിയൊരു മരത്തോണ്ടുള്ള ഉപകരണമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ മൂന്ന് ചാലുകളുണ്ട്. ഈ ചാലിൽ വെച്ചതിന് ശേഷം അത് രണ്ട് സൈഡിലിട്ട് ആ മെഷീനുണ്ട്, ആ മെഷീന് റൊട്ടേറ്റ് ചെയ്യാണ്. ആ സമയത്ത് ഇത് മൂന്ന് ചെറിയ നാരും കൂടി ഒറ്റ കയറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കട്ടി തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചുറ്റിയിട്ട് ഈ തലക്കിലെത്തുന്ന സമയത്ത് പിന്നെ അത് തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ അത് കഴിഞ്ഞ് പോരുകയാണ് ചെയ്യുന്നത്. ഞങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു, ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് തിരിച്ചു നോക്കാനൊക്കെ ഞങ്ങൾക്ക് അവസരം നിന്നു കേട്ടോ. അപ്പോൾ അത്രയും നല്ല സ്നേഹത്തോട് കൂടിയിട്ടാണ് ഇവരെ പെരുമാറുക നമ്മളോടുണ്ടായത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ചൂടി കയർ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറഞ്ഞ സമയത്തോടെ തന്നെ ഒരുപാട് നീളത്തിലുള്ള കയറുകൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇത് കയറുകൾ ചെറിയ ചെറിയ കെട്ടാക്കിയിട്ടാണ് ഇവിടെ വെച്ചത്. എനിക്കൊന്ന് 4 മീറ്റർ എങ്ങാനാണ് 5-6 മീറ്ററാണ് ഈ ഒരു കയറിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഇവിടുന്ന് കയറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും രസകരമായൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്കെ ഇതായി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ.